Hi all, I'm Baiju Karu. Welcome to Shizune Art and Craft channel. Today we are going to demonstrate a very beautiful landscape acrylic painting. So innu nammal cheyan povunna valare manoharamaya oru acrylic painting landscape painting engane valare eluppathil cheyan ennallana nammal cheyan povunnathu. Idu vareyulla videos ella ningal watch cheyidirikkanu vishwasikkunnu. Ee watch cheyathavarundengil adil thaale link koduthittund. Appo baakiyulla videos ee channel il subscribe cheya. चानल पोस्ट वीडियोस पेट का नोक एल क्यों पर ई पेटिंग समयत वे डेमो का श्रमिक नमुकोर ऐडिया कू वाले ईसी और मनोहर लैंडस्केप इन पेटिंग अब निर्मे वाचा निभिप्राय कमेंट पर लाइक सब्सक्राइब आ बेल ता बेल प्र वीडियोस अप्लोड का प्रोत्साहन ना मोटे नीडियो प्रचोदन सो प्लीज सब्सक्राइब प्लीज वाच द ओल्ड वीडियोस प्लीज क्लिक द बेल आइकन प्लीज वाच कंप्लीट वीडियो देन ओनली यू कैन अंडरस्टैंड व्हाट इज हैपनिंग देयर आई विल एक्सप्लेन ऑल द टेक्निकल डीटेल्स व्हाट एवर आई एम डूइंग सो प्लीज वाच today we are going to demonstrate a very beautiful acrylic painting. Okay, thank you. ഇതിനെ അടുത്ത ചെയ്ത കുറച്ച് ഓയിൽ പെയിന്റിംഗ് അക്രിലിക് പെയിന്റിംഗ് വാട്ടർ കളർ പെയിന്റിംഗ് കോഫി പെയിന്റിംഗ് ഒക്കെ കുറച്ച് കളക്ഷൻസ് ആണ് കുറേ ഉണ്ട് അതുപോലെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെയിന്റിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ മനോഹരമാണ് അപ്പോൾ ഇതില് ചെയ്യുന്ന എടുക്കുന്ന കളേഴ്സ് ആണ് अब नाम ऑलरेडी इवे को मेटीरियल यूस कलर्स यूस कैनवास शीट मास्किंग पेपर कलर्स सिंथेटिक ब्रश वाटर अब नाम आदमे बैकग्राउंड अक्रिलिक पेंटिंग संबंधी नमक कुछ वाटर कलर कंपेयर पेंटिंग कुछ नमक कुछ एलुपति पटू अब बैकग्राउंड कंप्लीट कोबाल्ट ब्लू एंड वाइट वे സ്കൈ ആണ് പിന്നെ താഴെ നമ്മൾ ഒരു ഗ്രാസ് ലാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് സോ ഗ്രാസ് ലാൻഡിനെ നമ്മൾ സാധാരണ സാബ് ഗ്രീനും അതുപോലെ ഒലീവ് ഗ്രീനും സാബ് ഗ്രീനും മിക്സ് ചെയ്ത് വാഷ് ചെയ്യാൻ അപ്ലൈ ചെയ്യാം പിന്നെ ലാൻഡ് മഡ് ലാൻഡ് ബേൺ ചെയ്യുന്ന യൂസ് ചെയ്തിട്ട് അത് കുറച്ച് ജസ്റ്റ് ഒരു കുറച്ചിരി ബ്ലാക്കും യൂസ് ചെയ്ത് അത് അവിടെ വാഷ് ചെയ്തിടാം ഓക്കെ അതാദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്തു കാരണം ഇതിൽ സ്കെച്ചിനെ സംബന്ധിച്ചോ സ്കെച്ചിന് വലിയ പ്രാധാന്യം ഇല്ല ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണമെന്നേ ഉള്ളൂ അപ്പൊ സ്കെച്ച് ഉണ്ടായിരുന്നെങ്കിലും അതൊരു ചെറിയ ഒരു ഐഡിയയിൽ എന്താണ് സ്കെച്ച് എന്തൊക്കെയാണെന്നുള്ളത് ഒരു അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആ സ്കെച്ച് എല്ലാം പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന അവിടെ ഒരു ഇനി ട്രീസ് ആണ് ഒരു നമുക്ക് നേരത്തെ നിങ്ങൾ ആ പെയിന്റിംഗ് കണ്ടിട്ടുണ്ട് അവിടെ കുറച്ച് ഒരു വലിയ ഒരു കുറച്ച് മരങ്ങളുടെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അപ്പൊ അവിടെ കുറെ മരങ്ങളാണ് അപ്പൊ മരങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വലിയ ബ്രഷ് എല്ലാം നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഇടാറുണ്ട് ആ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ അതിൽ നോർമലി സാബ് ഗ്രീനും ഒലീവ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു ഡാർക്ക് കളേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഒരു ഐഡിയ കിട്ടാനായിട്ട് അവിടെ മരങ്ങളുടെ ലീവ്സ് എല്ലാം ഒന്ന് ചെയ്യുക പിന്നെ നമ്മൾ ചെറിയ ചെറിയ ട്രീകൾ കുറെ ട്രീസ് ഉണ്ട് അതിൽ കുറച്ച് വലിയ ട്രീകളും അത് അങ്ങോട്ട് ദൂരത്തോട്ട് പോകും തോറും ചെറിയ ട്രീസ് ആയിട്ട് അപ്പം കുറച്ച് ചെറിയ ട്രീകളെല്ലാം ഒന്ന് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് ബേൺ ചെയ്യുന്ന വെച്ച് മിക്സ് ചെയ്ത് ഒരു ഒന്നിങ്ങനെ ഒരു ഔട്ട്ലൈൻ ഇട്ട് വയ്ക്കുന്നു ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കൊണ്ട് എല്ലാ ട്രീസും ഒന്ന് ചെയ്യാണ് അപ്പം അതിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് കുറച്ച് വലിയ ട്രീകളാണ് ഈ ഒരു വഴിയുടെ തൊട്ടടുത്ത് അതാണ് ആ റോഡിൻ്റെ തൊട്ടടുത്ത് ഒരു റോഡാണ് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് വലിയ ട്രീകളാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് വെക്കുകയാണ് ഇതൊരു വലിയ ട്രീ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കുറച്ച് നല്ല വലുപ്പത്തിൽ വരയ്ക്കുന്നത് കാരണം ഇവിടുന്ന് ഫ്രണ്ട് നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് കുറച്ച് വലുതായിട്ട് കാണാം അപ്പൊ അത് ഒരു കുറച്ചൊരു വലിയ ട്രീ ആണ് അപ്പൊ അത് ബ്ലാക്ക് വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് ബേൺ സിയൻ ഒരു ഇച്ചിരി ബേൺ സിയനും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ലൈക്ക് ആൻഡ് മിക്സ് സം ബ്ലാക്ക് ആൻഡ് ബേൺ സിയൻ ഫോർ പെയിന്റിംഗ് ദ ട്രീസ് ട്രീ വുഡ് പാർട്ട് ഡിസ്ക്രിപ്ഷൻസ് ആർ ഗിവൺ ഓൾസോ ആസ് സബ് ടൈറ്റിൽസ്
അപ്പൊ ഇതില് നമുക്കറിയാം അക്രിലിക് പെയിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത, ഡാർക്ക് നമുക്ക് ആദ്യം ചെയ്യാം, എന്നിട്ട് നമ്മൾ ലൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. വാട്ടർ കളറിനേക്കാളും ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറയാം. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. കാരണം വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഓരോ ലെയറും ഡ്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ ഓരോ പാർട്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പോഴാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയും. അപ്പം നമ്മൾ പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ പോർട്രേറ്റും അതുപോലെ കുറച്ചുകൂടി ചില കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പ് ലെയേഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ചിലപ്പോൾ നമുക്ക് ഡ്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വളരെ മിനിമം കുറഞ്ഞ വാട്ടർ വളരെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കേസിൽ ഇതിൽ വളരെ വാട്ടർ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ വാട്ടർ യൂസ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ഡ്രൈ പെട്ടെന്നാവും, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ വളരെ കുറഞ്ഞ, അതുപോലെ തന്നെ പെയിൻറ്റും ഓവർ ലെയർ ആയിട്ട് തിക്കായിട്ട് കൊടുത്തിട്ടില്ല, വളരെ കുറഞ്ഞ ലെയർ. കാരണം അക്രിലിക് പെയിൻറ്റിങ് നമുക്കറിയാം വാട്ടർ കളറിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് കോസ്റ്റ് കൂടിയതാണ്. കാരണം കുറച്ച് കൂടുതൽ, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആക്കിയിട്ടില്ല. ഇനി നമ്മൾ കണ്ട ട്രീസ് ആണ്, ട്രീസിൻ്റെ ഒരു ഡാർക്ക് പോർഷൻസ് ആണ് ആദ്യം നമ്മൾ. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞു വാട്ടർ കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഇതാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് ആദ്യം ഡാർക്ക് പോർഷൻസ് ചെയ്യുന്നു, പിന്നെ ലൈറ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഡാർക്ക് പോർഷൻസ് എവിടെയൊക്കെ ഡാർക്ക് ഗ്രീൻ ഡാർക്കുകൾ ഉള്ളത് അവിടെ എല്ലാം നമ്മൾ ഡാർക്ക് സാബ് ഗ്രീൻ. നിങ്ങൾ എന്ത് ഗ്രീൻ ആണെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് പ്രത്യേകിച്ച് അതിനും എല്ലാം നല്ല രസമായിരിക്കും. കാരണം സാബ് ഗ്രീൻ അതുപോലെ ഒലീവ് ഗ്രീൻ ഒക്കെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീനിൽ വൈറ്റ് മിക്സ് ചെയ്യുക, യെല്ലോ മിക്സ് ചെയ്യുക, അങ്ങനെ അങ്ങനെ ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരിക ചെയ്യാം. ഇത് വളരെ ഞാൻ ഒരു 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 കുറച്ച് ഫോറസ്റ്റി ടൈപ്പ് ഓരോ ലീവ്സ് എടുത്ത് കാണേണ്ട ആവശ്യമില്ല, ഒരു നമുക്കൊരു ഫീല് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവേണ്ട എന്ത് അക്രിലിക് പെയിന്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി അതാ ശരിക്കും. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിന്റിങ് ചെയ്യാം, അബ്സ്ട്രാക്ട് പെയിന്റിങ് ചെയ്യാം, എല്ലാം എന്ത് വേണം ചെയ്യാം. എല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കണം, അവസാനം വരെ നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഫൈനൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുക. ഇനി നമ്മൾ ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ, ഇത് ടൈപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഡെമോ വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ഇനി പഴയ വീഡിയോസ് കാണാത്ത ആൾക്കാർ ഇതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പഴയ വീഡിയോകളെല്ലാം തന്നെ കാണുക, ഡെമോൺസ്ട്രേഷൻസ് എല്ലാം തന്നെ കാണുക. ഇനിയെല്ലാം ലൈറ്റ് പാർട്ടുകൾ ചെയ്യുകയാണ് ഇവിടെ. നിങ്ങൾ ചാനല് എന്താണെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെല്ലൈക്കൺ താഴെയുള്ള റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ കമൻസ് എല്ലാം നിങ്ങൾ തരിക. ഇനി നമ്മൾ കണ്ടോ, ഇനിയെല്ലാം ലൈറ്റ് പാർട്ടുകളാണ്. ലൈറ്റ് അതായത് നോർമലി ആ വുഡിൻ്റെ അതായത് മരത്തിൻ്റെ ലൈറ്റ് തട്ടുന്ന, നമ്മളിപ്പോൾ ഒരു ലൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സെൻട്രൽ ഈ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരുന്ന പോലെ, ബാക്കിൽ നിന്ന് ആ അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഒരു ഈ ഒരു വഴി കൂടെ ലൈറ്റ് ഇങ്ങനെ വരുന്ന പോലെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൈഡ് കംപ്ലീറ്റ് ഈ രണ്ട് സൈഡുകൾ ഇങ്ങനെ ഒരു ഒരു ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്നാണ് വരുന്നത്, ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പുറകിലോട്ട് പോകും. അപ്പം അതുപോലൊരു വ്യൂ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സാധാരണ വൈറ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ താഴത്തേക്കുള്ള ലാൻഡിൻ്റെ പാർട്ടും അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കൊണ്ട് ചെയ്യാണ്. ലാൻഡിൻ്റെ പാർട്ടും അതുപോലെ തന്നെ എവിടെയൊക്കെ ഹൈലൈറ്റ് വരുന്ന അവിടെയൊക്കെ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. കാരണം വാട്ടർ കളർ നമുക്കറിയാം, വാട്ടർ കളർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ആ ലൈറ്റ് പാർട്ട് വിടുമായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ എവിടെയൊക്കെ ലൈറ്റ് വേണോ അവിടെയൊക്കെ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. ഇതിൽ ആക്ച്വലി ഞാൻ നൈഫൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ അക്രിലിക് പെയിൻറ്റിങ്ങിൽ നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങനെ നൈഫ് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്യാം. നൈഫ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്തുവരും ഒരു ഇങ്ങനെ എഡ്ജസ്സൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നത് പോലെ ഇങ്ങനെ ഒരു ഒറിജിനാലിറ്റി കുറച്ചുകൂടെ ഇങ്ങനെ എടുത്ത് കാണും. ഇതിൽ ആക്ച്വലി ഞാൻ നൈഫ് യൂസ് ചെയ്തിട്ടില്ല, എല്ലാം ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഈ ഹൈലൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് മരത്തിൻ്റെ എഡ്ജസ്സൊക്കെ വൈറ്റൊക്കെ കൊടുക്കുന്നതെല്ലാം ലൈറ്റ്
ഞാൻ ഇതൊക്കെ വെച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്, ഒരു നോർമൽ ഫ്ലാറ്റ് ബ്രഷുകൾ തന്നെ കൂടുതൽ യൂസ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ചെയ്യാൻ, ട്രീസിൻ്റെ ബ്രാഞ്ചും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ ഒരു തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കണ്ടില്ല, എല്ലാം നമ്മൾ നോർമലി ഇനിയെല്ലാം ഫിനിഷിംഗ് ആണ് ആക്ച്വലി. ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ വൈറ്റിനെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത രസമാണ്. അതിങ്ങനെ അതിൻ്റെ ഒരു കളിയാനി, എവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റ് വരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റ് ലൈറ്റായിട്ട് കൊണ്ടുവന്ന് ചെയ്തു കൊടുത്തേക്കാം. വൈറ്റ് കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് എല്ലാം ടച്ച് ചെയ്ത് കൊടുക്കുന്നു. എല്ലാവരും തന്നെ നിങ്ങളുടെ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക സേവ് ചെയ്തിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഞാനിപ്പം വളരെ പ്രൊഫഷണലി ആയിട്ടൊന്നും അല്ല വീഡിയോസ് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ വീഡിയോസിലുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ ചെയ്യാം. എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൽ താഴെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് മെയിലയക്കി സജഷൻസ് പറയുകയൊക്കെ ചെയ്യാം. എല്ലാവരും തന്നെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ. അപ്പോൾ നമുക്ക് നല്ല രസത്തിൽ പല വീഡിയോസും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് പറയാം. ഏകദേശം നമ്മൾ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി ഫൈനൽ ടച്ചുകളാണ്. ലൈറ്റ് പാർട്ടൊക്കെ നമ്മൾ കൊടുത്ത്, ലീവ്സ് എല്ലാം കൊടുത്ത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ വീഡിയോ വളരെ ഈസി ആയിട്ട് നമുക്കൊരു മണിക്കൂറുകൊണ്ടോ ഒക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെയിൻറ്റിങ് അല്ലേ, നമുക്ക് നല്ലൊരു പെയിൻറ്റിങ് ആണ് ശരിക്കും. ഒരു കുറച്ചുകൂടെ നല്ല രസത്തിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇതിപ്പം വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം എടുത്താൽ കുറച്ചുകൂടെ നന്നാവും. ഇത്രത്തോളം നമ്മൾ സമയം എടുത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്ന അതിനകത്ത് രസമുണ്ടാവും. പക്ഷെ കുറേ സമയം എടുക്കേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് ഞാൻ അധികം സമയം എടുത്തിട്ടില്ല, വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കാം, സജഷൻസ് പറയാം. ഓൾമോസ്റ്റ് ആ ചില്ലുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ ചെറിയൊരു തിൻ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് വരച്ചു കൊടുത്തു. എത്രത്തോളം നമ്മൾ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് കുറേ കൊടുക്കാം, പക്ഷേ അധികം ഒന്നും എടുക്കാം, കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊടുത്ത് ഓൾമോസ്റ്റ് ഈ പെയിൻറ്റിങ് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസ് പറയാം, എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം. ഓൾ ഓഫ് യു പ്ലീസ് ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ, പ്ലീസ് ലൈക്ക്, പ്ലീസ് കമൻറ്റ്, പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞു, ലാസ്റ്റ് ഫൈനൽ ടച്ചാണ്. ഇനി നമ്മൾ കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി നമ്മൾ ആ ലാൻഡിലൊക്കെ ചെറിയ കുഞ്ഞു ഒരു വൈറ്റ് ഫ്ലവേഴ്സ്, ഒരു കുറച്ചുകൂടെ ബ്യൂട്ടി, ഇത് ബ്യൂട്ടിഫൈ ചെയ്യാന്ന് പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും മറ്റതൊക്കെ ആയിട്ട് കൊടുത്ത് കുറച്ച് ഒന്നുകൂടെ ഒന്ന് രസമാക്കിയെടുക്കുക. അതാണ് ഒരു ഫൈനൽ ഫിനിഷിങ് ടച്ചസ് ആണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഫൈനൽ ടച്ചാണിത്. അപ്പം ഫൈനൽ ടച്ചാണിത് ലാസ്റ്റ്. അതിൽ ഇനി കുറച്ച് ഒന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ വൈറ്റ് എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വൈറ്റ് ടച്ച് ചെയ്തു. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.